റിസർവേഷൻ ട്രിപ്പുകൾ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാല് അത് നമുക്ക് നഷ്ടപ്പെടുമോ, അല്ലെ നമ്മൾ ആ ഒരു സമയത്താകുമ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞ പിക്കപ്പ് ലൊക്കേഷനിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ള സംശയമില്ല. അതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇതെനിക്ക് റിസർവേഷൻ ട്രിപ്പാണ്, മുന്നേ വന്നതാണ്. അപ്പോൾ പിക്കപ്പ് ഇൻഫോ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 പിക്കപ്പ്. ഇതെനിക്ക് റെന്റലാണ്, റെന്റൽ ട്രിപ്പാണ്. അപ്പോൾ റെന്റൽ ട്രിപ്പ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എനിക്ക് റെന്റൽ ട്രിപ്പ് ഉണ്ട്. പിക്കപ്പ് വന്നിട്ടുള്ള അറാഫത്ത് റെന്റ് ബൈക്ക് ഫോർട്ട് കൊച്ചിന്നാണ്. ഫോർട്ട് കൊച്ചിയിലേക്ക് ഞാനിപ്പോൾ മരട് നമ്മളെ ഫോറം മാളിൽ അടുത്തുള്ള. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 18 കിലോമീറ്റർ 43 മിനിറ്റ് സമയമുണ്ട്. 1:30 എനിക്ക് പിക്കപ്പ് ടൈം കൊടുത്തിരിക്കുന്നത്, റിസർവേഷൻ ടൈം. പക്ഷെ 1:34 1:35 ഞാൻ അവിടെ എത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങളോടൊരു ഉപദേശമാണ്. ഞാൻ ഈ ട്രിപ്പ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ഒരു മണിക്കൂർ മുന്നെയാണ്. ചില സമയങ്ങളിൽ ട്രിപ്പുകൾ ലഭിക്കുന്നൊരു സമയമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ മരട് ഭാഗത്തുനിന്ന്, ചിലപ്പം ഫോർട്ട് കൊച്ചി വില്ലിംഗ്ടൺ ഭാഗത്തേക്കൊക്കെ എനിക്ക് ട്രിപ്പ് അടിച്ചടിച്ചടിച്ച് എനിക്ക് ആ ഒരു ഈ ഒരു പിക്കപ്പ് പോയിന്റിനടുത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ട്രിപ്പുകൾ വളരെ കുറവായതുകൊണ്ട് തന്നെ എനിക്ക് പ്രയോറിറ്റി ഫിൽട്ടറിങ്ങിൽ എനിക്ക് അങ്ങോട്ടേക്ക് ട്രിപ്പുകളൊന്നും ലഭിച്ചില്ല. അപ്പോൾ ആൾക്കാർ വിചാരിക്കും 1600 രൂപയുടെ ട്രിപ്പ് അല്ലേ, എന്നാൽ പിന്നെ ഒരു 80 രൂപയുടെ ഫ്യൂവൽ പോയാലും കുഴപ്പമില്ല, 600 രൂപയുടെ ട്രിപ്പ് നമുക്ക് പോയിട്ട് പിന്നെ അറ്റൻഡ് ചെയ്യാം എന്ന് കരുതിയിട്ട് പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മണ്ടത്തരമാണ്. കാരണം ഇനിയിപ്പോൾ 1:37 ഞാൻ അവിടെ എത്തുള്ളൂ, ഇവിടെ ഈ പറഞ്ഞ ഫോർട്ട് കൊച്ചി പിക്കപ്പ് പോയിന്റിലേക്ക്. അപ്പം നമ്മളിത് ജെറ്റ് അടിച്ചിട്ട് പിന്നെ കാല് കൊടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു 4-5 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് യൂബർ തന്നെ ഈ ട്രിപ്പ് എന്ത് ചെയ്യും, യൂബർ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ട്രിപ്പ് അവരെ ക്യാൻസൽ ചെയ്ത് കളയും. അതിൻ്റെ ലൈവാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പം നോക്കി ഞാൻ ഇവിടുന്ന് മൂവ് ചെയ്തിട്ടില്ല, അനങ്ങിയിട്ടില്ല. അപ്പോൾ ഇതൊരു 2 മിനിറ്റും കൂടെ കഴിയുമ്പോൾ എനിക്കൊരു നോട്ടിഫിക്കേഷൻ പോപ്പപ്പ് വരും, അതായത് യു ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം, പെട്ടെന്ന് മൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ആ ട്രിപ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് മറ്റൊരു ഡ്രൈവർക്ക് അസൈനായിട്ട് കിട്ടും. അതാണ് ഉണ്ടാവുക. ഇനി ഞാനിപ്പോൾ ഇവിടുന്ന് മരണപ്പാച്ചിൽ പറഞ്ഞിട്ട് ഞാൻ ആ ഫോർട്ട് കൊച്ചി ലൊക്കേഷനിൽ എത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ട്രിപ്പ് എനിക്ക് എടുക്കാൻ പറ്റൂല. അത് യൂബർ തന്നെ തട്ടിക്കൊണ്ടുപോയി ട്രിപ്പ്, അതായത് യൂബർ തന്നെ ഈ പറഞ്ഞ ട്രിപ്പ് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തു കളയും. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇതിൽ ടൈം ഡെസ്റ്റിനേഷൻ, അതായത് ഈ പിക്കപ്പ് പോയിന്റിൽ എത്തുന്നത് 1:37 എന്നല്ല കാണിക്കുന്നത്, ഈവൻ അത് 1:28 1:29 ആണെന്നുണ്ടെങ്കിൽ പോലും, അല്ലെ 1:25 ആണെന്നുണ്ടെങ്കിൽ പോലും അവര് ഈ ട്രിപ്പ് എൻ്റെ പക്കലിൽ നിന്ന് അവരെടുത്തു കളയും. യാതൊരു സംശയവും വേണ്ട. ഈ അടുത്ത് എനിക്ക് പിന്നെ 2-3 വട്ടം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഈ അടുത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഫോറിൻ പാസഞ്ചറാണ്, അയാളെയും കൊണ്ട് മൂന്നാറിലേക്ക് പോകണം, റിസർവേഷൻ ട്രിപ്പാണ് ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ നിർഭാഗ്യവശാൽ ഞാൻ തൃശ്ശൂരിൽ നിന്ന്, ഒരു ഇൻ്റർസിറ്റി തൃശ്ശൂരിൽ നിന്ന് പോയിട്ട് കാലി ഓടിച്ച് തൃശ്ശൂരിൽ നിന്ന് വരുവാണ്. ഈ പാലിയേക്കര ഭാഗത്ത് ഞാൻ എൻ്റെ പാസഞ്ചർ ഡ്രോപ്പ് ചെയ്തിട്ട് നിൽക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 8:20 8:45 ആയിരുന്നു സമയം രാവിലെ. അപ്പോൾ എനിക്ക് 10 മണിക്ക് മുന്നേ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എടുത്തെത്തണം. ഞാൻ ഗൂഗിൾ മാപ്പിൽ ഡെസ്റ്റിനേഷൻ കൊടുത്ത് നോക്കിയപ്പോൾ 1.5 മണിക്കൂറാണ് ടൈം കാണിക്കുന്നത്. അതായത് 8:45 ഞാൻ അവിടെ നിന്ന് പാലിയേക്കര ഭാഗത്ത് നിന്ന് വിടുവാണെന്നുണ്ടെങ്കിൽ 9:30 9:45 9:50 ആകുമ്പോഴത്തേക്ക് എനിക്ക് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും എന്നാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ പാലിയേക്കര എന്ന് 10 66 കിലോമീറ്റർ കാലി ഓടിച്ചാലും കുഴപ്പമില്ല, കാരണം അത് 3000 രൂപയുടെ ട്രിപ്പാണ്. അതായത് 66 കിലോമീറ്റർ ഞാൻ കാലി ഓടിച്ചിട്ട് ജെറ്റ് അടിച്ച്, ഇതാ ദേ നോക്കിയ നിങ്ങൾ, എന്താ യു മേ ബി ലേറ്റ് ഫോർ യുവർ റിസർവേഷൻ, ഞാനത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പോലും ദേ ഇപ്പം അത് ക്യാൻസൽ ആവും, ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ക്യാൻസൽ ആവും. ഇപ്പൊ ക്യാൻസൽ ആവും നോക്കോ. അപ്പോ ഞാനെന്ത് ചെയ്തെന്ന് അറിയാം, ഞാൻ ആ 66 കിലോമീറ്റർ യൂബർ ഓൺലൈൻ ഇട്ടുകൊണ്ട് തന്നെ ഞാനത് ജെറ്റ് അടിച്ചിട്ട് വന്നു. അങ്കമാലി ഒന്നും നിർത്തിയില്ല, അത്താണി നിർത്തിയില്ല, ആലുവ നിർത്തിയില്ല, എവിടെ നിർത്താണ്ട് പെട്ടെന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഈ ഒരു പാസഞ്ചറിനെയും കൊണ്ട് മൂന്നാറിലേക്ക് ട്രിപ്പ് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്താൽ ഞാൻ വന്നു. ഓൾമോസ്റ്റ് കളമശ്ശേരി വരെ ഞാൻ ജെറ്റ് അടിച്ചിട്ട്, കളമശ്ശേരി വരെ ഞാൻ ഇങ്ങനെയൊക്കെ എത്തി, കളമശ്ശേരി HMT ജംഗ്ഷനിൽ വരെ അടിച്ച് കടിച്ചു പിടിച്ചെത്തി. അപ്പോൾ കാണാൻ എനിക്ക് 2-3 പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നു യൂബറിൻ്റെ. അവസാനം ഒരു 12 കിലോമീറ്റർ കൂടെ, കളമശ്ശേരിയിൽ നിന്ന് സൗത്തിലേക്ക് എത്താൻ വേണ്ടി ഒരു 12 കിലോമീറ്ററും കൂടെ, അതായത് എത്തുന്ന ടൈം സ്റ്റിൽ 9:56 എനിക്ക് ഈ പറഞ്ഞ പിക്കപ്പ് പോയിന്റിൽ എത്താനുള്ള സാധ്യതയുണ്ട്. മാപ്പിൽ അത്രേ സമയം കാണിക്കുന്നത്. പെട്ടെന്ന് ഈ ട്രിപ്പ് അങ്ങ് ക്യാൻസലായി. അതായത് യു വോണ്ട് മേക്ക് ഇറ്റ്, അതായത് നമ്മൾ ആ ഒരു ട്രിപ്പ് അറ്റൻഡ് ചെയ്യാൻ സാധ്യത, അതായത് എനിക്ക് ആ പിക്കപ്പ് ലൊക്കേഷനിൽ പറഞ്ഞ സമയത്ത് എത്താൻ സാധ്യത വളരെ കുറവാണെന്നും പറഞ്ഞിട്ട്
എൻ്റെ കയ്യിൽ നിന്ന് ആ ട്രിപ്പ് യൂബർ എടുത്തു കളഞ്ഞു. അതായത് ഓൾമോസ്റ്റ് ഞാൻ ഓടിച്ചു വന്ന 50 കിലോമീറ്റർ അത്രയും വേഗത്തിൽ ഓടിച്ചു വന്നത് നഷ്ടമായി എന്നർത്ഥം. അങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെ ഈ ട്രിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കാലി ഓടിച്ച് അത്രയും ദൂരം വരില്ലായിരുന്നു. പകരം ഞാൻ അവിടെ തന്നെ ഈ പറഞ്ഞ പാലിയേക്കര അല്ലെങ്കിൽ ചാലക്കുടി ഭാഗത്ത് എവിടെയെങ്കിലും ഹോൾട്ട് അടിച്ചിട്ട് ഏതെങ്കിലും ട്രിപ്പ് കിട്ടുന്നുണ്ടോ നോക്കിയിട്ട് പതിയെ പതിയെ സിറ്റി ഭാഗത്തേക്ക് വരുമായിരുന്നു. വരുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. യു ആർ അറ്റ് റിസ്ക് ഓഫ് ലോസിംഗ് ദിസ് ഫെയർ ടു കീപ് യുവർ 1:30 PM റിസർവേഷൻ സ്റ്റാർട്ട് ഡ്രൈവിംഗ് ടു പിക്കപ്പ്. ദേ ആ ട്രിപ്പ് ക്യാൻസൽ ആയി പോയിട്ട് കേട്ടോ, അത് ഓട്ടോമാറ്റിക് വാനിഷ് ആയിപ്പോയി, ഒന്നും കാണിക്കുന്നില്ല അവര്. അപ്പം ഞാൻ നേരത്തെ ഒരു 1.5 മണിക്കൂർ മുന്നേ ഞാൻ കണ്ടെടുത്തൊരു 140 രൂപയുടെ ട്രിപ്പ് ആണ് ലാസ്റ്റ്.